അഹ്ലു ബൈത്തിന്റെ സജ്ജന വിശുദ്ധിയുമായി കേരളീയ മുസ്ലിം നവോത്ഥാന തലയിൽ കെട്ടിന്റെ വാലറ്റം കാട്ടിക്കൊടുത്ത് നാണയത്തൊട്ടുകൾ സ്വീകരിച്ച് മദ്രസാ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ പാടുപെട്ട സമസ്തയുടെ മുൻകാല സാരഥി ആത്മീയ അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളവരുടെ പൂമുഖ പുനർജ്ജനിയുമായി നമ്മുടെ അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് ഉസ്താദിന്റെ മകൻ, കാന്തപുരത്തിന്റെ മരുമകൻ ഇസ്മായിൽ സക്കാഫി തോട്ടുമുഖം, ഹസൻ സക്കാഫി, സാഫി മലയമ്മ, ബഹുമാനപ്പെട്ട കുട്ടിയ സന്താരമി തുടങ്ങി എല്ലാവരുടെയും പേര് പറയുമ്പോൾ സമയം കുറെ എടുക്കും. ഇപ്പൊ പറഞ്ഞ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അൽഹംദുലില്ലാഹ് കേരളത്തിലൂടെ അടിത്താൻ്റെ മറ്റും ബന്ധപ്പെട്ട എസ് കെ എസ് എഫിന്റെ ഒക്കെ ഒരുപാട് സമ്മേളനങ്ങൾ നടത്തിയ ഈ നഗരിയിൽ ഇന്ന് വീണ്ടും ഒരു മഹത്തായ സമ്മേളനത്തിന് നിങ്ങളെല്ലാവരും സാക്ഷിയായിരിക്കുകയാണ്. ഇന്ത്യൻ ചരിത്രം പഠിക്കണമെങ്കിൽ അതിൽ കേരള മലബാറിന്റെ ചരിത്രം വളരെ മുന്നിട്ട് നിൽക്കുന്നതാണ്. കേരള മലബാറിന്റെ ചരിത്രത്തിൽ കേരളത്തിലെ സാദാത്ത് കുടുംബം, സമസ്ത കേരള ജമ്മിയത്തുൽ ഉമ്മയുടെ ചരിത്രം, സമസ്തയുടെ നേതാക്കൾ പാണ്ഡിശിവകുടും ബാഫക്കുടും തുടങ്ങി ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമ്യങ്ങളായ കണ്ണിയത്ത് ഉസ്താദ് ഇ കെ ബോക്കറും ശ്രീഹർണപുറമാഹു ഒരു വിടവാങ്ങൽ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്ക് ബഹുമാനപ്പെട്ട അവിടെ ഹജ്ജിന് പോകുമ്പോൾ ഒരു വിടവാങ്ങൽ സ്വീകരണം നടത്തിയപ്പോൾ പിതാവ് പറഞ്ഞ വാക്ക് ഇന്ന് ഞാൻ ഓർക്കുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ദീനിന് വേണ്ടി പല സേവനങ്ങളും എന്റെ കഴിവനുസരിച്ച് ഞാൻ അർപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ബഹുമാന പാണക്കാട്ട് പൂക്കായത്തങ്ങൾ തുടങ്ങി പലരും ഒക്കെ എന്നെ സഹായിക്കുകയും അത് വളരെ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്തു. ഇനി അതിന്റെ ഉത്തരവാദിത്വം സമസ്തയുടെയും വളർന്നു വരുന്ന തലമുറകളുടെയും അതുപോലെ സദാത്ത് കുടുംബത്തിങ്ങളുടെയും ബാധ്യതയാണ്. അത് നിങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ ഉസ്താദ് അതുപോലെ കണ്ണിയത്ത് ഉസ്താദിൽ അതിന്റെ പ്രവർത്തിക്കണമെന്ന് ഊന്നിപ്പറഞ്ഞ സന്ദർഭം. അവസാനമായി അദ്ദേഹം ഒന്നും കൂടി പറഞ്ഞു, എന്റെ ആരോഗ്യമില്ല, നിങ്ങളൊക്കെ വിചാരിക്കുന്ന മാതിരി സുഖമായിട്ടല്ല, വളരെയധികം ഒരുപാട് സുഖക്കേടുകൾ എന്നെ കാർന്നു തിന്നുകയാണ്. ഈ അന്തിമ നിമിഷം എന്റെ ആഗ്രഹം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർന്ന മക്ക മണലാരത്തിൽ കഴിയണം എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞപ്പോൾ ആസുഖോടുകൂടിയാണ് യാത്ര അയച്ചത്. ഏതാനും ദിവസം അദ്ദേഹം 1973 ജനുവരി 1 പുറപ്പെടുമ്പോൾ അതിന്റെ തലേന്നും ഡോക്ടർ കൂട്ടി ഞാൻ പോയി. അപ്പൊ മരുന്ന് കൊടുത്തി തന്നു. അപ്പോ ഇതിൽ ഒരാന മരുന്ന് വമിക്കണമെന്ന് പറഞ്ഞു.
വീണ്ടും ആവർത്തി ചോദിച്ച എത്ര ഉണ്ട്? 19. അത് മതി കണക്കാണ്. ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. കൃത്യം 19-ാം തീയതി അവർ രണ്ടുപേരും പലവിധ ചർച്ചകൾ ചെയ്യുന്നതും ഇത്തരം പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട സംസുൽ ഉലമ ഏറ്റെടുത്തത് മുതൽ മരിക്കുന്നത് വരെ അദ്ദേഹം അതിന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രവർത്തിച്ചു. അവസാനം അതിന്റെ ഏറ്റവും വലിയ നേതാവായ അതിന്റെ സ്ഥാപിതനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കബറിന്റെ അടുത്ത് തന്നെ ആ വിലക്ക് വാങ്ങുകയും അവിടെ തന്നെ അത് മറമാടുകയും ചെയ്തു. തൊട്ടടുത്ത വീട് കിട്ടാൻ എ പി സംഘവും മറ്റും പല പങ്ങൾ ചെയ്തെങ്കിലും അള്ളാഹു അവരെ അവിടെ അടുപ്പിക്കാതെ അത് അൽഹംദുലില്ലാ ആ മുഴുവൻ സ്ഥലവും സമസ്ത കൈവശം പലയാളും ചിലവരമായ എന്ന പേര് കേട്ട തന്നെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമസ്ഥൻ ബ്രിട്ടീഷുകാരെ പറ്റി. കാരണം അവരെ ഭരണം ഒരു സ്ഥലത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ മറ്റിടത്ത് ഉദിക്കുന്നു. അതുപോലെ സംസൽവരമായുടെ വിദ്യാർത്ഥികൾ ഒലമാക്കൾ ഇന്ന് ഉലകം മുഴുവൻ, കാശ്മീർ ആയാലും മലേഷ്യ ആയാലും ഏത് അറബ് രാജ്യത്ത് പോയാലും സൂര്യൻ അസ്തമിക്കാത്ത പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സംസ്ഥാനമാരുടെ പേര് കേട്ട് പലരും ആ പേരിന് യോജിക്കുന്ന പേരുണ്ട്. അവരെ പെണ്ണിത്തരങ്ങളെങ്കിലും അപ്പം അൽഹംദുലില്ല ഈ പിരിഞ്ഞ് നിൽക്കാൻ തയ്യാറായിരുന്നു. ശബ്ദങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ പല സ്ഥാപനങ്ങളും കൈയടക്കാൻ, പ്രത്യേകിച്ച് എന്റെ വാപ്പ മാസത്തിൽ 50 ുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം പൊന്നാണി മാതിരി. അന്നത്തെ പ്രസിഡന്റ് ഫസൽ പൂക്കായ സ്വർണപ്രകാരം അവിടെ എത്തിയെങ്കിലും ഞാൻ ഇവരുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അങ്ങോട്ട് സമസ്തയുടെ കീഴിൽ അതില് 15 മുജാഹിദും 3 എ പി അംഗങ്ങളുമായിരുന്നു. പിന്നെ ഞാനും 15 ആൾക്കാരും ഇറങ്ങി അവിടുന്ന് പോയ രംഗം കുട്ടിയസം ഇവിടെ വിവരിക്കും. അൽഹംദുലില്ലാ തങ്ങളുടെ സ്ഥലം ഇതുപോലെ ഈ സ്ഥാപനം കാട്ടിയിട്ട് മാസത്തിൽ കൊല്ലത്തിൽ 2,000-3,000 ആൾ ഷഹാദത്ത് കൽമ ചൊല്ലുന്നൊക്കെ ഗൾഫിൽ അവര് പ്രസിദ്ധിത്വമല്ലാതെ വേറെ സ്ഥാപനമാണ് ഉള്ളതെന്ന് പ്രഖ്യാപിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ എല്ലാ സംരംഭങ്ങളും കാസർഗോഡ് എല്ലാം നിങ്ങളും ഇതിലേക്ക് വരാൻ ഉള്ളാളത്തുള്ള എല്ലാ തങ്ങളും ഇൻഷാല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ വരും എന്നുള്ളത് ഉറപ്പാണ്. പലരും അതിനെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.